സുഹൃത്തുക്കളെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും വ്യക്തതയോടെ കേൾക്കണം. ഞാൻ ആദ്യം ഒരു പ്രഭാഷണം നിങ്ങൾ കേൾപ്പിക്കും. നമുക്ക് വേണ്ടത് സമ്പൂർണ്ണമായ ഐക്യമാണ്, ഒരുമയും ഐക്യമാണ്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, നേരത്തെ സമുദ്രവൈശ്യ ആവർത്തിച്ചില്ലേ, സയ്യിദുൽ ഉമ്മയും സയ്യിദുൽ ഉലമയും ഒപ്പം അവർ രണ്ടുപേരും സൗഹൃദത്തോടെ ഈ സമൂഹത്തിന്റെ നേതൃപദവിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമുണ്ട്. പരസ്പര ആക്ഷേപങ്ങൾ ഉണ്ടാക്കുന്ന താഴെ തട്ടിലെ ആളുകളാ. ഈ ഒരുമയും ഈ ഐക്യവും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ മഹലിന്റെ കാളിയാണ്. ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണ്, സമസ്ത കേരള ജംഇയ്യത്തിലൂടെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. രണ്ടുപേരും ഈ സമൂഹത്തിന് നൽകിയ സന്ദേശം നിങ്ങൾ കേട്ടില്ലേ. ഇവിടെ ഭിന്നത ഉണ്ടാക്കാൻ ചില ആളുകൾ പ്രസംഗിച്ചുകൊണ്ട് സമൂഹത്തിൽ അപകടം ഉണ്ടാക്കുന്നുവെങ്കിൽ ആ അപകടം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് സമൂഹത്തെ ഭിന്നിപ്പിക്കുക. സാധാരണക്കാരന് മുമ്പിൽ ഭിന്നവീക്ഷണം പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ അപകടം ഉണ്ടാക്കുന്ന പ്രവണത കാണിച്ചാൽ ആർക്കാ നട്ടം? നമ്മുടെ സമൂഹത്തിനാണ് നട്ടം. പക്ഷെ നമുക്ക് അവരെ പോലെ പറയാൻ കഴിയില്ല. നമ്മളിവിടെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രമേ കാര്യങ്ങൾ പറയാവൂ. നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ നോക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാൽ അല്ലാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. ഇത് അബ്ദുസ്സമദ് പൂക്കോട്ടി വരെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തെ സമസ്ത വേദികളിലെ മുഖ്യ പ്രഭാഷകനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അഞ്ച് ക്ലാസ് ഒക്കെ എടുക്കും. ഒരുപാട് അറിവുള്ള ഒരു വ്യക്തി എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്നെ കുറിച്ച് ഞാൻ പറയട്ടെ, ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു പ്രവാസിയാണ്. മദ്രസ ഏഴാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ, അതുപോലെ തന്നെ പത്താം ക്ലാസ്സാണ് സ്കൂൾ പഠിച്ചിട്ടുള്ളത്, അത്രേ എനിക്കറിവുള്ളൂ. ഈ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന്റെ ഈ വീഡിയോ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരനാണ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നല്ല ആശയങ്ങളാണ് പറയുന്നത്. ഇപ്പൊ ഒരുപാട് ഭിന്നത നടക്കുന്നുണ്ട് അവരുടെ ഇടയിൽ, അതിൽ ഒരുമിച്ച് പോകാനുള്ള നല്ല കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു അവിടെ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്നുള്ളത് പറയുന്നുണ്ട് അദ്ദേഹം. അതൊക്കെ താഴെ കടയിലുള്ള ആളുകളാണ്, നമുക്ക് അത്തരത്തിലുള്ള പരിപാടിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ലോകം ഇന്ന് നമുക്കൊക്കെ കാണുന്നതാണ്. ഇതിൽ നടക്കുന്ന പരിപാടികൾ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് കാണുന്നതുമാണ്. അപ്പോ ഇദ്ദേഹം തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുകയാണ്. അദ്ദേഹം ആ പറയുന്നതിന്റെ നേരെ എതിരാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. അത് നമുക്ക് ഓരോ കാര്യങ്ങൾ എടുത്ത് വിലയിരുത്തുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കും. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഇടവണ്ണപ്പാറയിലെ ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ജമിയത്തുലമ ഇന്ന് മാറിപ്പോയ ഒരു വിഭാഗം, നേരത്തെ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട 89 ഒരു വിഭാഗം സമസ്തയിൽ നിന്ന് പോയവർ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്താക്കിയവരെന്ന് പറയുന്നുണ്ട്. ഇതെന്താണ് എന്നുള്ളത് മൂപ്പർക്ക് അറിയാം കാര്യങ്ങൾ. പക്ഷെ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം അറിവുള്ള ആളല്ലേ? അദ്ദേഹം ഒന്നല്ലെങ്കിൽ ഉറപ്പിച്ച് പറയണം അവർ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയവരെന്ന് പറയണം, അല്ലെങ്കിൽ പറയണം അദ്ദേഹം സമസ്തയിൽ നിന്ന് പുറത്താക്കിയവർ. ഇത് രണ്ടും കൂട്ടിയിട്ട് അദ്ദേഹം പറയുന്നത് അല്ലെ? നോക്കൂ, അദ്ദേഹം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എ പി വിഭാഗക്കാർ ഇപ്പൊ ഞങ്ങളെ ഈ പ്രശ്നങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സങ്കടം നോക്കണം. ഒരു അറിവുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഞാനൊരു സാധാരണക്കാരൻ എന്നുള്ള എനിക്ക് വിലയിരുത്തുകയാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് നോക്കിങ്ങളെ, ഈ ഒരു സാധാരണ ഞങ്ങൾ എന്ത് മനസ്സിലാക്കുന്നത് കേട്ടിട്ട് ഞാൻ ചോദിക്കാണ്, എ പി വിഭാഗം മുമ്പ് ഇറങ്ങിപ്പോയതാണോ അതോ അവരെ ഇറക്കി വിട്ടതാണോ ഞങ്ങൾ കരുതേണ്ടത്? പക്ഷേ എ പി വിഭാഗത്തിന് വ്യക്തമായിട്ട് നിലപാടുണ്ട്. അവർ ഒരൊറ്റ വാക്യം വരെ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ ഇറങ്ങിപ്പോന്നതാണ് എന്നുള്ളത്. അതാണ് നിലപാട്. പക്ഷെ ഇവർ പലപ്പോഴും പറയാറുണ്ട് അവരിറങ്ങിപ്പോയി അല്ല അവിടെ ഇറക്കി വിട്ടു എന്ന് പറയാറുണ്ട്. അപ്പൊ തന്നെ സത്യം എന്തെന്നുള്ളത് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലക്ക് നമുക്കൊക്കെ തിരിയുന്നൊരു കാര്യമാണ്. ഇവിടെ ഇദ്ദേഹം തന്നെ പറയാണ്, ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞ് കേട്ടില്ല നിങ്ങൾ ഐക്യത്തിന്റെ ഓരോ ധ്വനികളാണ് പറയുന്നത്. ഇനി ഇത്തരം പ്രശ്നങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ? നിങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കുക. ചില ആദർശ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ഇത്തരം പ്രതിഭാസങ്ങൾ കൊണ്ട് ജനങ്ങൾ സമത്തിൽ നിന്ന് അകലുകയാണ് ഉണ്ടാവുക എന്നാണ് ഗ്രൗണ്ടിൽ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ചിലപ്പോ അദ്ദേഹം പ്രസംഗിക്കുന്ന വേദി കൊണ്ടുണ്ടാകുന്ന ഗുണമാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കേട്ടില്ലേ? അതുകൊണ്ട് സമുദായത്തിനും സമൂഹത്തിനും ഒരു നേട്ടവും ഇല്ല. ഈ സാധാരണക്കാരായ ഞങ്ങൾ ആളുകൾ എന്ത് കരുതും? അപ്പോ താഴെ കടയിലുള്ള മറ്റ് പ്രഭാഷകരെല്ലാം അതിന് ഒരുങ്ങിയിട്ടുള്ളത് ഇയാൾ തന്നെയാണ് ഒരുങ്ങിയിട്ടുള്ളത് അല്ലെ? ഒരേ പ്രസംഗത്തിലെ ഒരേ വാക്കുകളിലെ അപ്പുറപ്പുറം മുപ്പരിങ്ങനെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി. ഒരുപാട് അറിവുള്ള വ്യക്തികളാണ് ഇപ്പൊ അതൊക്കെ. ഇവരെ കോരാണിത്, ഇവർ ദീനിന്റെ കാര്യങ്ങൾ വേറെ എന്തിനൊക്കെ വേണ്ടി മാറ്റിമറിക്കുകയാണ് ഇവര്. അതുകൊണ്ട് ഇവർ ചെന്ന് ചാടുന്ന അബദ്ധങ്ങളാണിത്, വലിയ വലിയ അബദ്ധങ്ങൾ. ഊരാ കുടിക്കൽ കുഞ്ഞു ചാടുക, അറിവില്ലാത്ത വ്യക്തികളെയും ഖാദിയാക്കാം എന്നുള്ളതാണ് മൂപ്പര ഒരു സന്ദേശം. അത് അദ്ദേഹത്തിന്റെ സുഹൃത്തായിരിക്കുന്ന നാസർ വൈസി തന്നെ പറയുന്നുണ്ട്. അറിവില്ലാത്തവർക്കും ഖാദിയാവാം എന്ന് സമ്മതിച്ചുകൊണ്ട് സമദ് സാഹിബ് ഇവിടെ വ്യക്തമായി തന്നെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിന്റെ ദുനിയ അതാണ് എന്നുള്ളത് നോക്കണം നിങ്ങൾ. ഒരാളവസ്ഥയെന്നത് ഒരു മനുഷ്യന് എത്ര മാത്രം അതപ്പതിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ എന്ന് ഒരു സാധാരണക്കാരനായ ഞാൻ പറഞ്ഞാല് അതൊരു പക്ഷെ നിങ്ങൾ എന്നെ കണ്ടറിയും സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങളെ വിലയിരുത്തി വല്ലാത്തൊരവസ്ഥ അല്ലെ? ഞാൻ ചോദിക്കട്ടെ, 1989 കാലഘട്ടങ്ങളിൽ അതിനുശേഷം ഒരുപാട് പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അല്ലെ? എ പി ഉസ്താദിനെ കുറ്റപ്പെടുത്താൻ, ഉള്ളാൾ തങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി തെരുവോരങ്ങളില്
മുഖ്യ പ്രഭാഷകൻ ആരെയ്ക്കാരോ അത് സമത് പൂക്കോട്ടിൽ. നിങ്ങൾ കേൾക്കാറില്ല, ഇയാൾ അറിയപ്പെട്ടത് എങ്ങനെയാണ്? എ പി ഉസ്താദിനെയും ഉള്ളാൽ തങ്ങളെയും തെറി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഭാഷകനായിരുന്നു അയാൾ. സമസ്ത വേദികളിലെ സമസ്തവേദികളിലെല്ലാം ഒരുപാട് നല്ല പ്രഭാഷകരുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും പരാമർശിക്കാത്ത ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. നല്ല മനസ്സോട് കാണുന്ന, ഒത്തൊരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതില് ഈ അബ്ദുസമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ സുന്നി സമൂഹത്തെ ഭിന്നിപ്പിച്ചിട്ടുള്ളത് എന്ന് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയേണ്ടി വരികയാണ്. അതിനിടക്ക് അദ്ദേഹത്തിന്റെ സന്തോഷകരമായിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ കാണാനിടയായി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സലാം കൊടുത്തുകൊണ്ട് കൈമുത്തുന്ന ഒരു ഫോട്ടോ. അപ്പൊ ഞാൻ കരുതി ഇദ്ദേഹത്തിനൊക്കെ മാനസാന്തരം വന്നു, മാറ്റം വന്നു എന്നുള്ളത്. പക്ഷേ എവിടെ, സമസ്ത നേതാവിന് പോലും മറുപടി കൊടുക്കാൻ വേണ്ടി സമസ്ത ആദർശ സമ്മേളനം എന്ന് പറഞ്ഞ് പരിപാടി സംഘടിപ്പിച്ച് അതിന് മറുപടി കൊടുക്കുന്നിടത്ത് പോലും എ പി വിഭാഗത്തെ താങ്ങി നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ ഒരു മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. വല്ലാത്തൊരു മനുഷ്യനല്ലേ? എന്തായാലും അറിവുണ്ട്, അത് നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്. അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇബ്ലീസിന് നല്ല അറിവുണ്ടായിരുന്നത്രേ, മലക്കളുടെ ഉസ്താദാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവരെ ഈ പരിപാടി കൊണ്ട് ഗുണം കിട്ടിയതായിരിക്കാം അറിയങ്ങള്. സമത് പൂക്കോട്ടൂർ പറഞ്ഞമാതിരി ആ ഗാലറിയിൽ ഇരുന്ന് മൗനായിട്ട് കളി കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഓലിക്കട്ടോ. അതറിയണമെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കണം. നിങ്ങൾ ആ വീഡിയോ കണ്ട ആൾക്കാർ അഭിപ്രായം അത് കുറച്ചും കൂടി ഒന്ന് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം. നിങ്ങൾ കമന്റ് ഒക്കെ നിങ്ങളുടെ വായിക്കൂടി. ഓക്കെ, കാന്തപുരത്തിന്റെ നിലപാടാണ് ശരിയെന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്നു. എ പി അബൂബക്കർ മുസ്ലിയർ മുത്താണ്, ആഫിയത്തുള്ള ദീർഘായുസ് നിൽക്കണേ നാഥ എ പി ഉസ്താദ്. സുൽത്താനുൽ ഉലമയാണ് ശരി, ഇതൊക്കെ കാണാൻ പോകുന്നു. ഞങ്ങൾ പാവങ്ങൾ ഗാലറി നിശബ്ദരായ ഗാലറിയിൽ തന്നെയുണ്ട്. എ പി ഉസ്താദ് സമസ്തയുടെ കാവലാണ്. ഇതൊക്കെ കാണുമ്പോൾ എ പി വിഭാഗം തന്നെ ശരിയെന്ന് തോന്നുന്നു. ഓൽക്ക് ഈ വക കുഴപ്പമൊന്നും കാണുന്നില്ല. സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല, കാന്തപുരമാണ് ശരിയെന്ന് കാലം തെളിച്ചു. സുൽത്താനുൽ ഉലമ കൈകളിൽ സമസ്ത പത്രം ഉമർബൈസിന്റെ നിലപാട്, ആ ഒരു കമൻറ്റ് മാത്രമേ മാറ്റുണ്ട്. പിന്നെ ഇവിടെ കാന്തപുരം ഉസ്താദ് ശരിയെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു. സംസ്ഥാന പണ്ഡിതന്മാർ പറയട്ടെ, രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയം പറയട്ടെ, അലഹമ്മദില്ല എ പി ഉസ്താദിൻ്റെ തിളക്കം കൂടുന്നു. നിങ്ങൾക്കിപ്പോൾ തിരിഞ്ഞത് 35 കൊല്ലം മുമ്പേ മനസ്സിലാക്കിയ ഇസത്തിൻ്റെ പേരാണ് ദീർഘവീക്ഷണം. എ പി ഉസ്താദ് ഈ സ്റ്റേജ് കണ്ട അറിയാം, കിതാബ് പറയാൻ പറ്റൂ, അത് പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പിന്നെ കാന്തപുരം വിഭാഗത്തിന് അന്നും ഇന്നും ഓരോ ഒരേ നിലപാട്. ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ് ശരി, എത്ര ശരിയാണ്, അലഹമ്മദില്ല എ പി ഉസ്താദ്. പിന്നെ ജിഫി മുത്ത് അത് ഒരു കമൻറ്റ് മാറ്റുണ്ട് കേട്ടോ. രണ്ട് കമൻറ്റ് മാത്രമാണ് ഇതുവരെ നമ്മൾ നോക്കിയിട്ട് മാറിയത്. എല്ലാവർക്കും പറയാനുള്ള ഷെയ്ഖുന കാന്തപുരത്തിൻ്റെ ദീർഘാവശ്യ വീക്ഷണം കമൻറ്റ് നോക്കുന്നു. സുൽത്താനുൽ ഉലമ ഇനി സമസ്തമായ സമസ്തക്ക് മാത്രം അതൊരു മൂന്ന് കമൻറ്റ് മാത്രം മാറി. എന്താ, ഒരു വേദി കിട്ടിയാൽ നാസർ പൈസയും പൂക്കോട്ടും കാന്തപുരത്തിൻ്റെ പരിഹാസങ്ങൾ കേൾക്കാൻ അറക്കുന്ന വാക്കുകളും പറയാതെ പരിപാടി അവസാനിക്കാറില്ല. ഇന്നും മുക്കം പൈസയായി എന്ന് മാത്രം. സുന്നത കുറേ അവിടെ നീളുന്നുണ്ട് കമൻറ്റ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോൻ്റെ താഴെ പോയി നോക്കിയാൽ കാണാം. എ പി ഉസ്താദ് ഹൈ. ഇനി സമസ്ത മാസ്ത്രം ലീഗ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു, ലീഗ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ പി ഉസ്താദിനൊപ്പം പോരൂ എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഉമർ മുക്കം ഉമർ പൈസ നിലപാട് ശരി, കാന്തപുരം ഉസ്താദ് എടുത്താതെ നിലപാട്, അപ്പോൾ അത് ശരിയായി. ഓക്കെ, പിന്നെ നിലപാടിൻ്റെ പേരിൽ നോക്കൂ നിങ്ങൾ, അതിൽ വന്ന കമൻറ്റുകളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ കമൻറ്റുകളും സുഹൃത്തുക്കളെ, കാന്തപുരം ഉസ്താദാണ് ശരി, 100% അതോ ഇവർ ഈ പരിപാടി നടത്തിക്കൊണ്ട് മെച്ചമാർക്കൊക്കെ കിട്ടിയാൽ നിങ്ങൾ എ പി ഉസ്താദിനെ തന്നെ കേട്ടോ. കാലം ശരി വെക്കാണ്, എ പി ഉസ്താദിന് ശരി, ഇപ്പോൾ മനസ്സിലായി. ഇനിയുള്ള കാലം എ പി ഉസ്താദിനൊപ്പം. അള്ളാഹു അക്ബർ, തക്ബീറല്ലേ നമുക്ക്. കാന്തപുരം ഉസ്താദിൻ്റെ നയം ശരിയെന്ന് വരുന്ന സ്റ്റേജ് കണ്ടിട്ട് ഒരു വർക്കത്തും ഇല്ല. അത് പോട്ടെ, കമൻറ്റ് എ പി ഉസ്താദിൻ്റെ ദീർഘവീക്ഷണം തന്നെ. അള്ളാഹു അക്ബർ, ഇവരൊരു പരിപാടി നടത്തിയിട്ട് അതും ഗുണം കിട്ടിയത് എ പി ഉസ്താദിനാണെന്നുള്ളതാണ് ഈ കമൻറ്റ് ബോക്സുകൾ പറയുന്നത്. അള്ളാഹ് അത് കാണുമ്പോൾ ശരിക്ക് കണ്ണെന്ന് കണ്ണുനീര് വരും കേട്ടോ. ആ പണ്ഡിതനാണല്ലോ ഇത്രയും കാലം എല്ലാവരും കൂടി ചേർന്ന് അക്രമം നടത്തിയത് അല്ലേ. നോക്കണങ്ങൾ അല്ലോ എ പിക്കാരുടെ ദീർഘവിഷ്ടി. അല്ലോ എ പി 100% ശരി. 59 കാന്തപുരസ്താദിൻ്റെ സാധിക്കലിൽ തങ്ങൾ ഇപ്പോൾ പലപ്പോഴായി പോകുന്നത് പൈസയെന്ന് ചോദിക്കുന്നുണ്ട്, അതും ശരിയാണ്. അല്ലോ വേദമിച്ച് കളവറ എ പി ഉസ്താദിനെ കുറ്റം പറയുന്നത് പാവമാണ് എ പി ഉസ്താദ്. അല്ലാ, ആൾക്കാർ വിശ്വാസികളുടെ കല്പ് പൊട്ടുകയാണ്. അത് സമയത്ത് പൂക്കോട്ടിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. അല്ലോ പൂക്കോട്ടൂർ ഓരോ ദിവസം ഓരോ നിലപാട് പറയാം. അല്ലോ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കാം, നമുക്ക് ഉസ്താദിൻ്റെ ഒപ്പം നിൽക്കാം, അതാണ് വേണ്ടത്. ഇങ്ങനെ കമൻറ്റുകൾ കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് കണ്ണുനിന്ന് കണ്ണുനീര് വരിക കേട്ടോ. ഇവരെ വീടിൻ്റെ താഴെ ആൾക്കാർ എഴുതിയ കമൻറ്റുകൾ എന്താണേ. ജെയ്ഫ്രി മുത്ത് പോയ തങ്ങൾക്ക് ഒപ്പമെന്നൊന്നും കൂടുതൽ കാണുന്നില്ല, അതുപോലെ പാണക്കാട് തങ്ങൾക്ക് ഒപ്പമൊന്നും കാണുന്നില്ല. ഇതൊക്കെ ഒക്കെ എ പി ഉസ്താദിന് അനുകൂലമായിട്ട് വരുന്ന കമൻറ്റുകളാണ് നമ്മൾ അധികം മുകളിൽ കണ്ടത്. ഇപ്പോൾ താഴെ ഭാഗത്താണ് കുറച്ച് കമൻറ്റുകൾ വേറെ കണ്ടത്. എ പി ഉസ്താദിനെ ചീത്ത പറഞ്ഞവർ ഇന്ന് ഒരുമിക്കുന്നു. ടോപ്പ് ചെയ്ത് സുൽത്താൻ എ പി ഉസ്താദിൻ്റെ കാൽ കളിപ്പിക്കുക, എല്ലാം ശരിയാവും. കാന്തപുരം ഉസ്താദ് സംസ്ഥാനത്തെയും പറയട്ടെ.
എ പി ഉസ്താദ് അരിക്കുൽ പള്ളി യൂണിവേഴ്സിറ്റി വരെ വളർന്ന് പന്തലിച്ച് കിടക്കുന്നു. അപ്പോൾ സമയം ഒരുപാട് ആയിട്ട് കുറേ കമൻറ്റുകളുണ്ട്. അതിലധികം ഭൂരിഭാഗം കമൻറ്റുകളും ഏതാണ്ട് ഒരു 85-90% കമൻറ്റെന്ന് നമുക്ക് പറയേണ്ടി വരും. എ പി ഉസ്താദിന് അനുകൂലമായിട്ടാണുള്ളത്. എന്തായാലും തൽക്കാലം നമ്മൾ താഴത്തേക്ക് ഇനിയും കുറേ കമൻറ്റുകൾ അതിലുണ്ട് വായിക്കാൻ. അധികം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. എന്തായാലും അള്ളാഹു എല്ലാവർക്കും തോഫീക് കിട്ടട്ടെ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ. ആമീൻ.